പോലീസ് ചേർന്നതിന് മുമ്പ് സത്യം പറഞ്ഞാൽ പോലീസിന് പേടിയായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിൽ ഇടും എന്നുള്ളൊരു പേടിയുണ്ടാവും. അപ്പോൾ പെണ്ണു കേസിൽ പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുറത്തു പറയില്ലല്ലോ എന്നുള്ള മറ്റുള്ള വാചകങ്ങളാണ് അതിൽ എഴുതിക്കൊണ്ടിരുന്നത്. ഫേസ്ബുക്കിൽ ഇട്ടതിനും മാധ്യമങ്ങളോട് സംസാരിച്ചതിനും ഒരു അച്ചടക്ക നടപടി. അതേ സാധനം തന്നെ തിരിച്ചിട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചതിനും ഫേസ്ബുക്കിൽ ഇട്ടതിനും എന്ന് പറഞ്ഞിട്ട് വേറൊരു നടപടി. എങ്ങനെയാണ് ഉമേഷ് വള്ളിക്കുന്ന് പോലീസിൽ എത്തുന്നത്? എന്തിനായിരുന്നു നിങ്ങൾ സേനയിൽ ചേരാൻ തീരുമാനിച്ചത്? ഫ്ലാറ്റ് തരപ്പെടുത്തി അവിടെ താമസിപ്പിച്ച് നിത്യസന്ദർശനം നടത്തി വരുന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് ഒരു സസ്പെൻഷനോടെ എഴുതി പിടിപ്പിക്കുന്നത്. തുടക്കകാലത്ത് ഞാനും ഈ പറഞ്ഞ പോലെ പോലീസ് എന്ന് പറഞ്ഞ ഒരു അധികാരത്തിൻ്റെ രൂപമാണ് എന്ന് കരുതിയിരുന്നു. അപ്പോൾ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ ആ പ്രതിക്ക് റൈറ്റ്സ് ഉണ്ട്. എന്നാൽ അതെല്ലാം ലംഘിച്ചുകൊണ്ട് അയാളുടെ വീഡിയോ എടുത്തിട്ട് അത് ട്രോള് പോലെയാക്കിയിട്ട് ഗ്രൂപ്പിലിടുന്നു. ഏകദേശം 9 ഇൻക്രിമെൻ്റ് ഒരുമിച്ച് പോകുന്ന തരത്തിലുള്ള ഒരു ഓർഡറാണ് അയാൾ ഇറക്കിയത്. നിങ്ങളെ പിന്തുണയ്ക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്കെതിരെ എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ട്? ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ സുധീഷ് എന്ന് പറഞ്ഞ പോലീസുകാരൻ പറഞ്ഞു, ഉമേഷ് സാറേ, ഞാൻ നിങ്ങളെ കാണുമ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങളടുത്തേക്ക് വരില്ലായിരുന്നു മിണ്ടാൻ മടിച്ചിട്ട്, കാരണം എനിക്ക് നിങ്ങളെന്തോ ഒരു ഭീകരനാണെന്നുള്ള തോന്നലുണ്ടായിരുന്നു. അപ്പോൾ എഴുത്തിന് ശരിക്കും ഒരു പ്രാക്ടീസ് കിട്ടിയത് ഈ പോലീസ് ട്രെയിനിങ് സമയത്താണെന്ന് പറയാം. എല്ലാവരും ഇമ്പോഷൻ എഴുതുമ്പോൾ എനിക്ക് കവിത എഴുതിയാൽ മതി. ആ സർക്കുലർ പ്രകാരം അച്ചടക്കം ലംഘിച്ചവരെ പോലീസിന് പുറത്തേക്കാണെങ്കിൽ കേരള പോലീസിൽ ആളുണ്ടാവില്ല. കേരള പോലീസിൽ ഇനിയും തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ശരിയായ പോലീസുകാരനാണെന്നാണ്. അപ്പോൾ ഈ ഞാൻ വിശ്വസിക്കുന്ന തരത്തിൽ ശരിയായ പോലീസുകാരുടെ ഒരു സേനയാണ് ഈ കേരള പോലീസ്. ഉമേഷ് വള്ളിക്കുന്ന് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ FB പോസ്റ്റുകളാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് ഇടപെടുന്ന രീതികളാണെങ്കിലൊക്കെ വളരെ കൗതുകം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഈ വ്യക്തി എങ്ങനെ പോലീസിൽ ചേർന്നു എന്നുള്ളത്. എങ്ങനെയാണ് ഉമേഷ് വള്ളിക്കുന്ന് പോലീസിൽ എത്തുന്നത്? എന്തിനായിരുന്നു നിങ്ങൾ സേനയിൽ ചേരാൻ തീരുമാനിച്ചത് ആ ഒരു പ്രായത്തിൽ? പിന്നെ ആ സമയത്ത് പോലീസിനെ പറ്റിയിട്ടുള്ള കോൺസെപ്റ്റ് എന്തായിരുന്നു? നമ്മൾ പോലീസിൽ ചേരാൻ പൊതുവേ ഈ പോലീസിലെ സിവിൽ പോലീസ് ഓഫീസർ ലെവൽ ഉള്ള ആളുകൾ പലപ്പോഴും പോലീസിൽ ചേരാൻ ആഗ്രഹിച്ചു വരുന്നവരായിരിക്കില്ല. ഓക്കെ. എന്നെ സംബന്ധിച്ച് ഈ ഇതിൻ്റെ PSC പരീക്ഷ തിരുനാവായ ആയിരുന്നു നടന്നത്. അപ്പോൾ ഈ തിരുനാവായ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ നാടക സുഹൃത്തുക്കളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അപേക്ഷ അയച്ചത് പെങ്ങളായിരുന്നു, അന്ന് എഴുതി അയക്കുന്ന അപേക്ഷയാണ്. അപ്പം ഈ PSC ടെസ്റ്റ് വന്നപ്പോൾ അവിടെയായിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ കുറേ സുഹൃത്തുക്കളുണ്ട്, തലേന്ന് അവിടെ പോയി പാട്ടും പാടിയിരിക്കാം എന്നുള്ള മൂഡിലാണ് നമ്മൾ പോയി പരീക്ഷ എഴുതുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോൾ ഞാൻ ഞെട്ടി, കാരണം ഒരുവിധമൊക്കെ അറിയുന്ന ഉത്തരങ്ങൾ, നല്ല വായന ഉണ്ടായിരുന്നു അന്ന് ആ സമയത്ത്, അതുകൊണ്ട് അറിയുന്ന ഉത്തരങ്ങൾ. അങ്ങനെ PSC കിട്ടി. പിന്നെ ആ സമയത്ത് ഞാൻ കൂടുതലൊരു അത്യാവശ്യം കൃഷിപ്പണിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ മരം കയറലും കുന്ന് കയറലും ഈ തേയില ചുവന്നുകൊണ്ട് പോകുന്ന പണിയൊക്കെ എടുക്കുന്നത് കൊണ്ട് അപ്പോൾ ഫിസിക്കൽ നമുക്ക് ഓക്കെ ആയി. അപ്പോഴും ഞാനീ പറഞ്ഞ പോലെ അവസാന നിമിഷമെങ്കിലും ഇതിൽ നിന്ന് കിട്ടാതെ പോകുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ജോലി കിട്ടി. പക്ഷേ കിട്ടിക്കഴിഞ്ഞ് വന്ന നമ്മൾ ട്രെയിനിങ്ങിന് വന്നു കഴിഞ്ഞപ്പോൾ ഞാനിതായിട്ട് ഭയങ്കരമായിട്ട് പൊരുത്തപ്പെട്ടു. പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് അതുവരെ നമ്മളിങ്ങനെ ഒരു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായിരുന്നു. നമ്മളിപ്പോൾ സമയത്ത് ഫുഡ് കഴിക്കുമോ, നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക്, അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ പോലും നമ്മളെ സമയത്ത് ഭക്ഷണം കഴിച്ചോന്നും ചിലപ്പോൾ ചോദിച്ചെന്ന് വരില്ല. ഇവിടെ നമുക്ക് ചിട്ടയായിട്ടൊരു ലൈഫ്, നമ്മൾ ഇത്ര മണിക്ക് എഴുന്നേൽക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എഴുന്നേൽപ്പിക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ട് ഫുഡ് കഴിക്കുന്നു, ഫുഡ് കഴിക്കുന്നതിനൊരു സമയം, കിടക്കുന്നതിനൊരു സമയം, വളരെ റെഗുലറായിട്ട് അത്. പക്ഷേ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കത്തുകൾ വരും നമ്മളവിടെ. അപ്പോൾ നമ്മളൊരു വായനയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കിപ്പോൾ കുരിപ്പുഴ ശ്രീമാറിൻ്റെ കത്ത് വരുന്നു, അങ്ങനെ ആൾക്കാർ. അപ്പോൾ ഈ കത്തുകൾ ഇവർ സ്ക്രീൻ ചെയ്തിട്ടാണ് വരിക. അങ്ങനെ കുറച്ച് കത്തുകളൊക്കെ നമുക്ക് വരുന്നത് വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹവീൽദാർമാർക്കും ഒരു റെസ്പെക്റ്റ് തോന്നി കാണണം. അവരും നമ്മളെ പിന്നെ ഈ പറഞ്ഞ ഹറാസ്മെൻറ്റൊന്നുമില്ല. അപ്പോൾ എന്നോട് പറയും, ഇമ്പോസിഷൻ എഴുതിക്കും നമ്മളവിടെ നിസ്സാര കാര്യം. അതായത് നമുക്ക് എനിക്ക് തോന്നുന്നു അത് നമ്മൾ വീട്ടിൽ പോകണം എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഹോളിഡേയ്സൊക്കെ വരുമ്പോൾ നമ്മളെ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. 1000 പ്രാവശ്യമൊക്കെ ഇമ്പോസിഷൻ എഴുതാൻ പറയും, നിസ്സാര കാര്യമായിരിക്കും. ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്തപ്പോൾ അറ്റൻഷൻ ആയില്ല, അതൊക്കെ ആയിരിക്കും 1000 പ്രാവശ്യം നമ്മൾ എഴുതുന്നത്. അപ്പോൾ എനിക്ക് അത്തരം ദിവസങ്ങളിൽ എന്നോട് പറയും, നീ കവിത എഴുതി കാണിക്കും എന്ന് പറയും. അത് നമ്മളോട് ഇങ്ങനെ പണിഷ്മെൻ്റ് തരുന്ന പോലെയാണ് തരുന്നത്. പക്ഷേ അതങ്ങനെ, അപ്പോൾ എഴുത്തിന് ശരിക്കൊരു പ്രാക്ടീസ് കിട്ടിയത് ഈ പോലീസ് ട്രെയിനിങ് സമയത്താണെന്ന് പറയാം. എല്ലാവരും ഇമ്പോഷൻ എഴുതുമ്പോൾ എനിക്ക് കവിത എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെ ശരിക്കും നല്ലൊരു രീതിയിലുള്ള നമ്മുടെ ഇൻസ്ട്രക്ടർമാർ ട്രെയിനിങ് തന്നത്. പിന്നെ ജോലി കിട്ടിയ MSP വന്നു, സുഹൃത്തുക്കളായാലും അങ്ങനെ അങ്ങനെ. പിന്നെ പക്ഷേ നമ്മളീ വായന എഴുത്ത് ആ രീതിയിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുപോയിരുന്നു. ഈ നിങ്ങൾ സേനയിൽ ചേരുന്ന സമയത്ത് തന്നെ ഈ ഒരു വായനയൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അന്ന് പോലീസിനെ കുറിച്ച് ഉണ്ടായിരുന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ.
എന്താ പോലീസ് കുറച്ച് അപ്രോച്ച് ചെയ്യാൻ നമുക്ക് ഇപ്പോഴാണെങ്കിലും ജനമൈത്രിയൊക്കെ വന്നതിന് ശേഷവും പൊതുവെ പോലീസുകാരനെ കണ്ട വളരെ അപൂർവ സന്ദർഭങ്ങളിലാണ് നമുക്ക് സുരക്ഷ ഫീൽ ചെയ്യുക. ബാക്കി സ്ഥലങ്ങളിലൊക്കെ ലൈക്ക് നമ്മൾ എന്തെങ്കിലും പ്രശ്നം ചെയ്തോ അങ്ങനെയൊക്കെ ഒരു തോട്ട് വരും. അപ്പം പോലീസിൽ ചേരുന്നതിന് മുൻപ് പോലീസ് എന്ന് പറയുന്ന സാധനത്തിനെ പറ്റിയിട്ടുള്ള ഒരു സിസ്റ്റത്തെ പറ്റിയിട്ടുള്ള കോൺസെപ്റ്റ് എന്തായിരുന്നു? പോലീസുകാരനായി വർക്ക് ചെയ്ത ശേഷം ആ പോലീസിങ് അല്ലെങ്കിൽ മൊത്തത്തിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ്? പോലീസ് ചേർന്നതിന് മുമ്പ് സത്യം പറഞ്ഞാൽ പോലീസിനെ പേടിയായിരുന്നു. അങ്ങനെയായിരുന്നു. കാരണം നമ്മൾ എന്താ ചെയ്യുക, കാരണം നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ പോയാലും എങ്ങനെയാണ് എന്നുള്ളൊരു സംവിധാനം. ഇപ്പോൾ ഒരു ദേവാലയം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി, നമ്മുടെ സുഹൃത്തിൻ്റെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഉണ്ട്, അത് കുന്നിൻ്റെ മുകളിലുള്ള പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ ചെന്ന ഉടനെ നമുക്കൊരു ഫ്ലാസ്ക് എടുത്തു തന്നു, ചായ വാങ്ങി തരാൻ പറഞ്ഞു. അങ്ങനെ ആ കുന്നിറങ്ങി നമ്മൾ ഇവിടുന്ന് ചായ മേടിച്ച് അവിടെ കൊണ്ടുവന്നു. പിന്നെ അവർ ഒരു പേപ്പർ എടുത്തു തന്നു, അതിൻ്റെയൊക്കെ ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ടിരാൻ ഇങ്ങനെ തരുന്നു. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ നമ്മളോട് പൈസ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഒരു അന്നത്തെ പോലീസ് എക്സ്പീരിയൻസ്. പിന്നെ പോലീസ് ചേർന്നതിന് ശേഷം എന്താ പറയുക, ഇതുപോലെ നമ്മളത് എൻജോയ് ചെയ്ത് വന്നിരുന്നു. തുടക്കകാലത്ത് ഞാനും ഈ പറഞ്ഞ പോലെ പോലീസ് എന്ന് പറഞ്ഞ ഒരു അധികാരത്തിൻ്റെ രൂപമാണ് എന്ന് കരുതിയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എം എസ് പി എന്നൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഡ്യൂട്ടി കിട്ടാൽ നമ്മൾ അവിടെ പ്രശ്നം ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുക. കാരണം നമ്മളിതൊക്കെ നമ്മൾ ഈ ലാത്തി ചാർജൊക്കെ വെച്ച് പഠിച്ചു തന്നാണല്ലോ, നമുക്ക് അടിക്കാനൊരു അവസരം കിട്ടണമല്ലോ, ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നീട് ഈ പറഞ്ഞ പോലെ നമ്മുടെ സാമൂഹ്യ ഇടപെടലുകളും നമ്മുടെ സൗഹൃദങ്ങളും അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ആ പോലീസ് ഒരു സർവീസ് എന്നുള്ളതാണെന്ന് മനസ്സിലാക്കുകയും ആ രീതിയിലാണ് ഇപ്പോൾ ജനങ്ങളോട് ഇടപെടുന്നത്. ഇപ്പം ഈ നിങ്ങളുടെ പാർട്ട്ണർ ആതിരയുടെ കാര്യത്തിൽ അന്ന് തുടങ്ങിയ ഒരു മോറൽ പോലീസിങ് ഇപ്പോൾ ഒടുവിൽ ഇപ്പം എത്തി നിൽക്കുന്നത് നിങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ള കാരണം കാണിക്കൽ നോട്ടീസിൽ വരാൻ അത് സംബന്ധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു മോറൽ പോലീസിങ്ങിൻ്റെ ഒരു ലെവലുണ്ടല്ലോ, അതിപ്പോഴും പോലീസിനെതിരെ വരുന്ന ഒരു വലിയ വിമർശനം കൂടിയാണ്. പോലീസിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള മോറൽ പോലീസിങ് നടക്കാറുണ്ട്. ഇപ്പോൾ ഇതൊരു പോലീസുകാരനെതിരെ തന്നെയാണ് നടക്കുന്നത്. ഈ മോറൽ പോലീസിങ്ങിൻ്റെ ഒരു ആ ഒരു സംഭവം എങ്ങനെയാണ് പോലീസ് സിസ്റ്റത്തിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളൊരു ഒരു തുടക്കകാലത്തൊക്കെ എന്തൊക്കെ ഒരു തുടക്കകാലത്ത് ഈ മോറൽ പോലീസിങ് എന്ന് പറയുന്നത് പോലീസിൻ്റെ ഒരു സ്വഭാവം തന്നെയായിരുന്നു. കാരണം അന്ന് ഇത്ര മൊത്തം സമൂഹവും അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളതായിരുന്നു. പിന്നെ കാലം മാറുന്നതനുസരിച്ച് ശരിക്കും പോലീസ് ശരിക്കും മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഒരു താഴേക്കിടയിലുള്ള പോലീസ് ലെവലിലോ ആൾക്കാർ ചിന്തിക്കുന്നത് പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നവീകരിച്ച സമൂഹത്തിൻ്റെ രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ ഒരു ആണും പെണ്ണും തമ്മിൽ ഇരിക്കുന്നിടത്ത് പോകാൻ സാധാരണ ഗതിയിൽ പോലീസുകാർ ഇതാണ്. പിന്നെ അത്യാവശ്യം തീരെ അത്രയ്ക്ക് ബോധമില്ലാത്ത അല്ലെങ്കിൽ ഈ അസൂയ എന്നൊക്കെ പറഞ്ഞ പോലെ ഈ മോറൽ പോലീസ് ഉള്ളിലുള്ള ആൾക്കാർ ചിലപ്പോൾ പോകുന്നുണ്ടാവും. മൊത്തത്തിൽ പോലീസിൻ്റെ സ്വഭാവം ഇപ്പം അതല്ല. പോലീസ് മോറൽ പോലീസിങ്ങനെ വരുന്ന ആൾക്കാരെ ഒഴിവാക്കുകയും ഇവരെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരം ചില ഉദ്യോഗസ്ഥർ ഇപ്പോൾ അവരെയൊക്കെ നയിക്കുന്ന ആൾ ഇങ്ങനെയായാൽ പിന്നെ രക്ഷയില്ലല്ലോ. അപ്പോൾ അതായത് ഇപ്പം അന്നയ്ക്ക് ഞാനൊരു ഫ്ലാറ്റ് എടുത്തിരുന്നു. അപ്പോൾ അന്നയുടെ അമ്മ പരാതി കൊടുക്കുകയാണ്, എൻ്റെ മകളെ ഒരാൾ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ട് ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. പോലീസ് തീർച്ചയായിട്ടും ഇടപെടണം. ഇടപെട്ട് കഴിഞ്ഞാൽ പോലീസ് ആരോട് ചോദിക്കണം? അന്നയോട് ചോദിക്കണം. നിങ്ങളെ അന്ന പ്രായപൂർത്തിയായ ഒരാളാണ്. അന്നയോട് ചോദിക്കും, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണോ താമസിക്കുന്നത്, നിങ്ങൾ ആരെയും തട്ടിക്കൊണ്ടുവന്നുണ്ടോ? അന്ന പറയുന്നു, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഇവിടെ താമസിക്കുന്നത്. പിന്നെ പോലീസിന് അതിൽ റോളില്ല, പോലീസിനോ കോടതിക്കോ അതിൽ റോളില്ല. എന്നാൽ ഇയാൾ ഈ ആതിര പറഞ്ഞ മൊഴിക്കും അവിടെ ഫ്ലാറ്റിലെ താമസക്കാർ പറഞ്ഞ മൊഴിക്കും അപ്പുറം ആയിട്ട് എന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഓർഡർ ഇറക്കി. ആ സസ്പെൻഷൻ ഓർഡർ എന്ന് പറഞ്ഞാൽ വളരെ വൾഗറായിട്ട് നമ്മളെ ഈ ശങ്കരാടി സിനിമയിൽ പറയുന്നുണ്ടല്ലോ, മറ്റേ പാർട്ടിക്കാരെ നമ്മൾ പെണ്ണുകേസിലോ ഗർഭക്കേസിലോ ഒക്കെ കുടുക്കി നാടൻ കെടുത്തണമെന്ന്. അപ്പോൾ ആ ഉദ്ദേശത്തിൽ പെണ്ണുകേസിൽപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിലിടും എന്നുള്ളൊരു പേടിയുണ്ടാവും. അപ്പോൾ പെണ്ണുകേസിൽപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുറത്ത് പറയില്ലല്ലോ എന്നുള്ള മറ്റുള്ള വാചകങ്ങളാണ് അതിൽ എഴുതിക്കൊണ്ടിരുന്നത്. ഫ്ലാറ്റ് തരപ്പെടുത്തി അവിടെ താമസിപ്പിച്ച് നിത്യസന്ദർശനം നടത്തി വരുന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് ഒരു സസ്പെൻഷൻ ഓർഡർ എഴുതി പിടിപ്പിക്കുന്നത്. അതും ആ പരാതി കൊടുത്ത സ്ത്രീയുടെ പേരും അഡ്രസ്സൊക്കെ സഹിതം. അപ്പോൾ ഞാൻ പുറത്ത് വിടില്ല എന്നുള്ള ഉറപ്പിലാണുന്നത്. അപ്പോൾ അത് മനസ്സിലായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഇക്കാര്യത്തിൽ ഒന്നും മറച്ചു വയ്ക്കാനില്ല, ജനങ്ങളോട് മറച്ചു വയ്ക്കാനില്ല, പോലീസിനോട് മറച്ചു വയ്ക്കാനില്ല. ഞാനത് ഫേസ്ബുക്കിലിടുന്നു. ഫേസ്ബുക്കിലിടുന്നതോടുകൂടി ഇവരുടെ പ്രതീക്ഷകൾ തെറ്റുന്നു. പിന്നെ തുടരെ തുടരെ അച്ചടക്ക നടപടികൾ ഫേസ്ബുക്കിൽ ഇട്ടതിനും മാധ്യമങ്ങളോട് സംസാരിച്ചതിനും ഒരു അച്ചടക്ക നടപടി. അതേ സാധനം തന്നെ തിരിച്ചിട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചതിനും ഫേസ്ബുക്കിൽ ഇട്ടതിനും എന്ന് പറഞ്ഞിട്ട് വേറൊരു നടപടി. പിന്നെ സ്വാഭാവികമായിട്ടും നമുക്കൊരു അച്ചടക്ക നടപടി വന്നാൽ രണ്ട് ഇൻക്രിമെൻ്റ് ഒരു ഇൻക്രിമെൻ്റ് കട്ട് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. ഇതിൽ നടപടി വിചിത്രമാണ്. നിങ്ങളുടെ നിലവിലെ അടിസ്ഥാന ശമ്പളം മൂന്ന് ഘട്ടം പുറകോട്ട് മൂന്ന് ഘട്ടം മുന്നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിചിത്രമായൊരു കട്ടിങ്, അതായത് ഏകദേശം 9 ഇൻക്രിമെൻ്റ് ഒരുമിച്ച് പോകുന്ന തരത്തിലുള്ളൊരു ഓർഡറാണ് അയാൾ ഇറക്കിയത്. നിങ്ങൾക്കിപ്പം എ വി ജോർജ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കെതിരെ ഇത്രമാത്രം നടപടികൾ ഉണ്ടാകുമ്പോൾ ഉമേഷ് എപ്പോഴെങ്കിലും
അതിൻ്റെ ഹയർ ഒഫീഷ്യൽസ് ഉണ്ടാവുമല്ലോ ഈ സിസ്റ്റത്തിൽ, ലൈക്ക് അവർക്ക് പരാതി കൊടുക്കാനോ, ആള് നിയമലംഘന നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ അച്ചടക്ക ലംഘനത്തിൻ്റെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നു. അപ്പോൾ ഒരിക്കലും ഹയർ ഒഫീഷ്യൽസിൻ്റെ അടുത്ത് പരാതി നൽകാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ശ്രമിച്ചിരുന്നോ? ഈ അച്ചടക്ക നടപടികൾ വന്നു കഴിഞ്ഞാൽ, നമുക്ക് ശിക്ഷ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പീൽ കൊടുക്കാം. നമ്മൾ കൊടുക്കേണ്ടത് ഐ ജിക്കാണ് അപ്പീൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഐ ജി ഈ പറഞ്ഞ ഒരേ കാര്യത്തിന് രണ്ടെണ്ണം ആക്കിയതിൽ രണ്ട് നടപടി എടുത്തല്ലോ, അതിലൊരു നടപടി, രണ്ടാമത്തെ നടപടി ഐ ജി തള്ളിക്കളഞ്ഞു. ഓക്കെ. പക്ഷേ ബാക്കിയെല്ലാം ഐ ജി ശരിവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ അപ്പീൽ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായക്കുറിപ്പോട് കൂടിയാണ് അങ്ങോട്ട് പോകുന്നത്. എ വി ജോർജിൻ്റെ അഭിപ്രായക്കുറിപ്പോട് കൂടിയാണ് അദ്ദേഹത്തിന് പോകുന്നത്. അപ്പോൾ ഒരെണ്ണത്തിൽ അദ്ദേഹം ഞങ്ങൾ വിവരാവകാശ പ്രകാരം വാങ്ങി നോക്കിയപ്പോൾ അയാൾ എഴുതിയിരിക്കുന്നു, ഇയാൾ ഒരു പെൺകുട്ടിയെ ഇറക്കിക്കൊണ്ടുവന്ന് ലിവിങ് അവിടെ താമസിപ്പിച്ച് ലിവിങ് ടുഗദറായിട്ട് നടത്തി വരികയാണ്, അപ്പോൾ ഇയാളുടെ സ്ഥിരം സ്വഭാവമാണിത്, ആ രീതിയിലൊക്കെയാണ് ഇയാൾ എഴുതി പഠിപ്പിക്കുന്നത്. ഈ ഇംഗ്ലീഷിലുള്ള കവറിംഗ് ലെറ്റർ ആയിരിക്കും മിക്കവാറും ഐ ജി വായിക്കുന്നത്. പിന്നെ ഇപ്പോൾ അദ്ദേഹം പിരിഞ്ഞു പോയതിന് ശേഷം ഇൻ്റർവ്യൂവിൽ പറയുന്നു, ഐ ജി എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ ആയിരുന്നു, അദ്ദേഹം ഒരുപാട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സംരക്ഷിച്ചിട്ടുണ്ട്, അങ്ങനത്തെ ഒരു അനുഭവമൊക്കെ ആദ്യമാണെന്ന്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആതിരാകൃഷ്ണൻ തൻ്റെ ഫ്ലാറ്റിൽ വന്നു ഇങ്ങനെ തന്നോട് മോശമായിട്ട് പെരുമാറി എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു. ആ പരാതി അന്ന് ഡി ജി പി പറഞ്ഞു ഐ ജി അന്വേഷിക്കുന്നു. പക്ഷെ ആ പരാതി അന്വേഷിച്ചത് ഈ പറഞ്ഞ ഈ എ വി ജോർജിൻ്റെ കീഴിലുള്ള ഡി സി ആർ ബിയിലെ എ സി പി ആണ് അത് അന്വേഷിച്ചത്. അപ്പോൾ ഒരു കമ്മീഷണർ ഉൾപ്പെടുന്ന ഒരു സംഭവം അയാളെക്കാളും കീഴിലുള്ള ഉദ്യോഗസ്ഥന് അന്വേഷിച്ച് റിപ്പോർട്ട് പോകുമ്പോൾ എന്തായിരിക്കും? അപ്പോൾ അതിന് വീണ്ടും അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐ ജിക്ക് കൊടുത്തിരുന്നു. പക്ഷേ ആ അന്വേഷണം പൂർത്തിയായതായിട്ട് നമുക്ക് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇത്രയും തവണ അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വന്നല്ലോ, ഒരുപാട് തവണ നിങ്ങൾ ഇത് ഓരോ സമയത്തും നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, ഒരു വ്യക്തി എന്ന നിലയിൽ ഒരാൾക്ക് ലഭിക്കേണ്ട സ്വാതന്ത്ര്യം ഇതൊക്കെ ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അതിനെതിരെ പോരാടുന്നുണ്ട്, അത് തീർച്ചയായിട്ടും റെസ്പെക്റ്റ് ഉള്ളൊരു സംഭവമാണ്. എന്നാലും ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു പുറത്താക്കൽ എന്നുള്ളൊരു രീതിയിൽ ഒരു എത്തി നിൽക്കുന്ന സമയത്ത് സേനയിൽ, കേരള പോലീസിൽ ഇനിയും തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്, ആഗ്രഹിക്കുന്നില്ലെങ്കിലും എന്തുകൊണ്ട്? തീർച്ചയായിട്ടും പോലീസ് സേനയിൽ തുടരണം എന്ന് തന്നെയാണ് ആഗ്രഹം. എന്തുകൊണ്ടാണെന്നാൽ എനിക്ക് എൻ്റെ ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ശരിയായ പോലീസുകാരനാണെന്നാണ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന തരത്തിൽ ശരിയായ പോലീസുകാരുടെ ഒരു സേനയാണ് ഈ കേരള പോലീസ്. പക്ഷേ അവർക്ക് ഈ പറഞ്ഞ പോലെ സ്വതന്ത്രമായി ജോലി ചെയ്യാനോ സമൂഹമായിട്ട് സ്വതന്ത്രമായി ഇടപെടാനുള്ള ഈ വിലക്കുകൾ, പിന്നെ പലപ്പോഴും അവരുടെ നേതൃത്വത്തിൽ എത്തുന്ന ആളുകൾ നല്ല നല്ല ഓഫീസർമാർ മുകളിൽ വരുമ്പോൾ പോലീസിൻ്റെ ഭാവം തന്നെ മാറും. നമുക്ക് തന്നെ അറിയാം പല സ്ഥലത്തും ആ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതേസമയം ഈ പറഞ്ഞ ഒരു മോശം ഓഫീസർ വന്നു കഴിഞ്ഞാൽ സിസ്റ്റം മാറും. അപ്പോൾ അതിനുള്ളിൽ ഈ പറഞ്ഞ സ്ട്രഗിൾ വരും, അപ്പോഴാണ് നമുക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരുന്നത്. ഇനിയിപ്പോൾ ഒരു പിരിച്ചുവിടൽ എന്നൊരു ഇപ്പോൾ കാരണം കാണിക്കൽ വരെയാണ് എത്തി നിൽക്കുന്നത് പറഞ്ഞു എന്ന് പറയുന്നു എ ബി ജോർജ്. അപ്പോൾ ഒരു പിരിച്ചുവിടലിലേക്ക് എത്തുകയാണെങ്കിൽ, ഒരു ഓർഡറായിട്ട് ഒരു സംഭവം വരികയാണെങ്കിൽ എങ്ങനെയാണ് അതിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നത്? പിരിച്ചുവിടൽ നടപടി വരില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. ഇനി അഥവാ വന്നു കഴിഞ്ഞാൽ നമുക്ക്, കാരണം പിരിച്ചുവിടുക എന്നുള്ളതൊരു ജില്ലാ പോലീസ് മേധാവിയുടെ അധികാരത്തിൽപ്പെട്ടൊരു സംഭവമല്ല, നമ്മൾ പി എസ് സി എഴുതി കിട്ടിയ ജോലിയാണ്, അത് പി എസ് സിയുടെ അനുമതിയോടുകൂടി തന്നെ നമ്മളെ പോലീസിൽ നിന്ന് പുറത്താക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ക്രിമിനൽ കുറ്റങ്ങളൊന്നും ചെയ്ത ഒരാളല്ല. എനിക്ക് വന്ന അച്ചടക്ക നടപടികളിൽ കൂടുതലും ഈ സർക്കുലർ 45/15 എന്ന് പറഞ്ഞിട്ട് സെൻകുമാർ ഡി ജി പി ആകുമ്പോൾ ഇറക്കിയ ഒരു സർക്കുലറിൻ്റെ ലംഘനം എന്നാണ് ഭൂരിപക്ഷം കുറ്റങ്ങളും വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സർക്കുലറിലെ ആദ്യത്തെ നിബന്ധന, ഒരു 7 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് പോലീസുകാർ യൂണിഫോം ഇട്ട ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പോൾ ആ സർക്കുലർ പ്രകാരം അച്ചടക്കം ലംഘിച്ചവരെ പോലീസിന് പുറത്തേക്കാണെങ്കിൽ കേരള പോലീസിൽ ആളുണ്ടാവില്ല. അതിപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ തൊട്ടിട്ട് താഴെയുള്ളവരെ വരെ പോലീസ് ചെയ്യുന്നു. മാത്രമല്ല പാട്ടുകൾ യൂണിഫോമിൽ ചെയ്തിടുന്നു, ട്രോളുകൾ ഇറക്കുന്നു. ഇപ്പം മറ്റേ ചാമ്പിക്കോ എന്ന് പറഞ്ഞ സാധനം, അത് ഇതാ ഈ പറഞ്ഞ ജോർജ് പോലും അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സർക്കുലറിൻ്റെ പേരിൽ മാത്രം എന്നെ അങ്ങനെ പുറത്താക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കേരള പോലീസിൻ്റെ ഒരു രണ്ട് മൂന്ന് നമ്മൾ മറ്റ് ചില വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഈ പോലീസ് നടത്തുന്ന കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ ട്രോൾസ് ഉണ്ടല്ലോ, അതിനെതിരെ ഒരുപാട് തവണ ഭയങ്കര വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. ട്രോളുകൾ തന്നെ വളരെ സ്ത്രീവിരുദ്ധമാകുന്നെന്നും എപ്പോഴും ട്രോളുകളിൽ ടാർഗറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ സമൂഹത്തിൻ്റെ അത്ര കുറച്ച് അടിത്തട്ടിൽ വരുന്ന വിഭാഗങ്ങളെയാണ് ആ ട്രോളുകളിൽ പലപ്പോഴും വീഡിയോസ് ഒക്കെ ആയിട്ട് കാണിക്കുന്നത്. പിന്നെ വളരെ പിന്തിരിപ്പനായിട്ടുള്ള പല ആശയങ്ങളും അത്തരം ഈ കേരള പോലീസിൻ്റെ ട്രോൾസ് മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളത്. ഈ കേരള പോലീസിൻ്റെ ആ ഒരു ട്രോൾ ഉണ്ടാക്കുന്ന സെല്ലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു വർക്കിംഗ് രീതി തന്നെ ഇപ്പം അത് പറയാൻ പറ്റുന്നതാണെന്ന് എനിക്കറിയില്ല. ലൈക്ക് അതിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ മൊത്തം ആ ട്രോളുകൾക്കെതിരെ വരുന്ന വിമർശനങ്ങളെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്?
ആ ട്രോളിൻ്റെ ഒരു പൊതു സ്വഭാവം? പോലീസിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് ഈ പറഞ്ഞ സംഗതികൾ വരുന്നത്. ട്രോളുകളെല്ലാം പോലീസിൻ്റെ നല്ല കാര്യങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടും അങ്ങനെയൊക്കെ ആ രീതിയിലാണ് ഈ സാധനങ്ങൾ വരുന്നത്. പക്ഷെ അതിൽ നിർഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നു അവിടെ ഇരിക്കുന്നവർ കേരളത്തിൻ്റെ സാമൂഹ്യ ബോധമായിട്ട് ഒത്തുപോകുന്നവരല്ല എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ആ തരത്തിലാണ് അവിടുത്തെ പലപ്പോഴും സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ സാധാരണക്കാരായ അടിത്തട്ടിലുള്ള ജനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ. അതെ, അപ്പം നമ്മളിപ്പോൾ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ ആ പ്രതിക്ക് റൈറ്റ്സ് ഉണ്ട്. എന്നാൽ അതെല്ലാം ലംഘിച്ചുകൊണ്ട് അയാളുടെ വീഡിയോ എടുത്തിട്ട് അത് ട്രോള് പോലെയാക്കിയിട്ട് ഗ്രൂപ്പിലിടുന്നു, അതൊക്കെ എന്താ പറയാ, കേരള പോലീസ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. അതിനെതിരെ ആരെങ്കിലും ഒക്കെ നിയമ നടപടികൾക്ക് പോവുകയാണെങ്കിലും നടപടി വരുമായിരിക്കും. അതിലെന്ന് വെച്ചാൽ പലതവണ ആളുകളുടെ ഭാഗത്തു നിന്ന് വിമർശനം വരുമ്പോൾ പിൻവലിക്കൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇത് പിൻവലിക്കൽ മാത്രമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പത്തോ എത്രയോ തവണയായി പിൻവലിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ എൻ്റെ ഒരു ചേഞ്ച് കാണുന്നില്ല. അതാണ് ഒരു കാരണം. ഈ പിൻവലിക്കുന്നത് ഈ വരുന്ന ട്രോളുകൾ മാത്രമാണ്, അതുണ്ടാക്കുന്ന ആൾക്കാർ പിൻവലിക്കുന്നില്ലല്ലോ. ആൾക്കാരുടെ മാനസികാവസ്ഥ അത് തന്നെയായിരിക്കും. അവർ അതേ തരത്തിൽ തന്നെ അവർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കിപ്പം ഒരുപാട് തവണ അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വന്നു. പക്ഷെ അതേസമയം നിങ്ങൾ സേനയിൽ തുടരുന്നുണ്ട്. ഈ ഒരു ഉന്നത തലങ്ങളിൽ പി വി ജോർജ് പോലെ ഉള്ളവരുടെ ഭാഗത്തു നിന്ന് വരുന്ന അച്ചടക്ക നടപടികളല്ലാതെ നിങ്ങളുടെ സഹപ്രവർത്തകർ പലപ്പോഴും നിങ്ങൾക്കെതിരെ മൊഴി നൽകാൻ അങ്ങനെയൊന്നും ചെന്നിട്ടില്ല എന്ന് പറയുന്നു. അപ്പം നിങ്ങളെ പിന്തുണയ്ക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്കെതിരെ എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ പോലീസിനകത്ത് നിന്ന് ഒരു പിന്തുണ ലഭിക്കുന്നുണ്ടോ? അതുകൊണ്ടാണോ തുടരാൻ ഇനിയും ആഗ്രഹിക്കുന്നത്? അതിലിപ്പോൾ ഈ തുടക്കത്തിൽ നമ്മൾ ആദ്യമായിട്ട് ഈ പ്രശ്നങ്ങളിൽ പെടുന്ന സമയത്ത് നമ്മളെ ഫേസ്ബുക്കിൽ നിന്ന് കൂട്ടത്തോടെ പോലീസുകാർ അൺഫ്രണ്ട് ചെയ്തു പോകും. കാരണം എൻ്റെ ഫ്രണ്ട് എന്നുള്ളതുകൊണ്ട് ഇനി അവർക്ക് പ്രശ്നം വരുമോ എന്ന് വിചാരിച്ചിട്ട് അൺഫ്രണ്ട് ചെയ്തു പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്ന് വന്ന് എൻ്റെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ തന്നെ പരസ്യമായിട്ട് ഷെയർ ചെയ്യാനോ അതിൽ കമൻറ്റ് ചെയ്യാനോ ഒക്കെ പോലീസുകാർ തയ്യാറായി വരുന്നുണ്ട്. മാത്രമല്ല പോലീസിൻ്റെ ഗ്രൂപ്പുകളിൽ ഇതൊക്കെ വളരെ നന്നായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. മുമ്പൊക്കെ ഇപ്പം അവന് വേണ്ടാത്ത പണിയല്ലേ, അവന് അച്ചടക്കം അവന് ബാധക അല്ലേ എന്ന് പറഞ്ഞിരുന്നവരുടെ എണ്ണം കുറയുകയും നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് പറയുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ പോലീസിനകത്തായാലും പുറത്ത് നമ്മുടെ കുടുംബങ്ങളിലായാലും ഒക്കെ വലിയൊരു സപ്പോർട്ടാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ വിവാദം നടക്കുമ്പോൾ എൻ്റെ അച്ഛമ്മ മരിച്ചിട്ട് വീട്ടിലായിരുന്നു. അപ്പോൾ ഒരുവിധം ബന്ധുക്കളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുമ്പൊക്കെ ബന്ധുക്കളുടെ എന്നൊക്കെ അവന് വേണ്ടാത്ത പണിക്ക് പോകുന്നതല്ലേ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പം നേരെ തിരിച്ചാണ്. പോലീസിനകത്തും അതുപോലെ ഇപ്പം എനിക്കിപ്പോൾ ഫറോക്ക് പോലീസ് സ്റ്റേഷനിൽ ഞാൻ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ ചെല്ലുന്നത്. അപ്പോൾ അവിടെ സുധീഷ് എന്ന് പറഞ്ഞ പോലീസുകാരുണ്ട്. അപ്പം ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ സുധീഷ് എന്ന് പറഞ്ഞ പോലീസുകാരൻ പറഞ്ഞു, ഉമേഷ് സാറേ ഞാൻ നിങ്ങളെ കാണുമ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങളെ അടുത്തേക്ക് വരില്ലായിരുന്നു മിണ്ടാൻ പഠിച്ചിട്ട്, കാരണം എനിക്ക് നിങ്ങൾ എന്തോ ഒരു ഭീകരനാണെന്നുള്ള തോന്നലുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. കാരണം നിങ്ങൾ വരുമ്പോഴത്തേക്കും ഇവിടെ ഉണ്ടായിരുന്ന ചർച്ചകൾ അങ്ങനെയാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, അവരെന്നെ എന്താ പറയുക എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അത് അതിലിപ്പറഞ്ഞ സാധാരണ പോലീസുകാർ മാത്രമല്ല, ഉയർന്ന ഡി വൈ എസ് പി റാങ്കിലുള്ള ആൾക്കാരാകും, പിന്നെ സി ഐമാരായാലും പിന്നെ ഐ പി എസുകാരായാലും അങ്ങനെ പോലീസിൽ തന്നെ നല്ലൊരു ശക്തമായ ഒരു വിഭാഗം പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഇത്രയും സമയം നമ്മളോട് സംസാരിച്ചതിന്. പിന്നെ നിങ്ങളുടെ ഈ പോരാട്ടം ഇത്ര ശക്തമായിട്ട് തന്നെ തുടരാൻ സാധിക്കട്ടെ. താങ്ക് യു. താങ്ക് യു വിളിച്ചതിന്, സംസാരിച്ചതിന് സന്തോഷം. Thank you.